ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം, ആകർഷിച്ചും വികർഷിച്ചും. കൂട്ടുകാർ കാന്തം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. കാന്തത്തിന് ആകർഷണ ശക്തിയും വികർഷണ ശക്തിയുമുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത് കാന്തങ്ങളെക്കുറിച്ചാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. അധ്യായം 7, ആകർഷിച്ചും വികർഷിച്ചും. ശക്തമായ കാറ്റ് വീശുകയാണ്. നീനുവിൻ്റെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ ചുമരിൽ വന്നടിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നീനുവും ചേട്ടനും ചേർന്ന് ചില ഉപകരണങ്ങൾ സംഘടിപ്പിച്ചു. വാതിൽ ചുമരിനോട് ചേരുന്ന ഭാഗത്ത് ചുമരിലും വാതിലുമായി അവ ഉറപ്പിച്ചു. ഇപ്പോൾ വാതിൽ തുറന്നു വച്ചാൽ ചുമരിനോട് ചേർന്നു തന്നെ നിൽക്കുന്നു. കാറ്റത്തെ ചുമരിൽ വന്നടിക്കുന്നുമില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ചോദിച്ചു, എന്ത് സൂത്രപ്പണിയാണ് നിങ്ങളവിടെ ചെയ്തു വച്ചിരിക്കുന്നത്? കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ അവിടെ എന്തായിരിക്കും അവർ ചെയ്തതെന്ന്? അറിയാമല്ലേ. ചുവരിൽ കാന്തത്തിൻ്റെ കഷ്ണവും നമ്മുടെ കതകിലായിട്ട് ഒരു ഇരുമ്പ് കഷ്ണവും അവർ ഘടിപ്പിച്ചു വെച്ചു. വലിച്ചെടുപ്പിക്കുന്ന കാന്തം. കൂട്ടുകാരെ, കാന്തങ്ങളെക്കുറിച്ച് കൂട്ടുകാരെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടല്ലേ. ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കാറുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? മൊട്ടുസൂചി, ബ്ലേഡ്, സേഫ്റ്റി പിൻ, ഇരുമ്പാണി, ഇവയെല്ലാം കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ കാന്തം ഇവയെല്ലാം ആകർഷിക്കും. അപ്പോൾ കാന്തത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ആകർഷിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വികർഷിക്കുകയും ചെയ്യും. കാന്തം ആകർഷിക്കുന്നവയുമുണ്ട്, കാന്തം ആകർഷിക്കാത്തവയുമുണ്ട്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വിജാഗിരി, നാണയങ്ങൾ, സ്ക്രൂ ഡ്രൈവർ, ഇവയെല്ലാം കാന്തം ആകർഷിക്കുന്നവയാണ്. കാന്തം ആകർഷിക്കാത്തവയോ? പേപ്പർ, പേന, ചില്ല്, ഇവയൊന്നും കാന്തം ആകർഷിക്കുകയില്ല. അപ്പോൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കളെന്നും പറയുന്നു. അപ്പോൾ എന്താണ് കാന്തിക വസ്തുക്കൾ, എന്താണ് അകാന്തിക വസ്തുക്കളെന്ന് നമ്മൾ പഠിച്ചു. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്, ഇവ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ കാന്തം എവിടെയാണ് കണ്ടെത്തിയതെന്ന് കൂട്ടുകാർക്കറിയാമോ? കാന്തം കണ്ടെത്തിയതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? ദേ, ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ ഒരു ദിവസം ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു കുന്നിൻ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇദ്ദേഹം ഒരു വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ ഇങ്ങനെ മേയിച്ച് നടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പാറക്കെട്ടുകൾ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം കരുതി, ആ പാറക്കെട്ടിലൊന്ന് ഇരുന്നാലോ. അങ്ങനെ അദ്ദേഹം ഒരു പാറ ചവിട്ടി കയറാൻ ശ്രമിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് ഈ പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ്സ്റ്റോൺ ആയിരുന്നു ഈ പാറ. ഇത്തരം പാറകളെ ഗ്രീക്കുകാർ പിന്നീട് മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു വരുന്നു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. ഇത് മാത്രമല്ല, കൃത്രിമ കാന്തങ്ങളുമുണ്ട്. കൃത്രിമ കാന്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തങ്ങൾ മനുഷ്യർ നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരം കാന്തങ്ങളെയാണ് കൃത്രിമ കാന്തങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കാന്തങ്ങൾ രണ്ട് രീതിയിലുണ്ട്, കൃത്രിമ കാന്തങ്ങളെന്നും പ്രകൃതിയിലെ കാന്തങ്ങളെന്നും. വ്യത്യസ്ത ഇനം കാന്തങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ദാ ഇവിടെ കുറേ കാന്തങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. നമുക്ക് അവയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ബാർ കാന്തം. നമ്മുടെ ബാർ സോപ്പിൻ്റെ ഒരാകൃതിയാണ് ഇവയ്ക്കുള്ളത്. ഇതാണ് യു കാന്തം. യു ആകൃതിയിലിരിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ആ പേര് വന്നത്. ഇതാണ് ഡിസ്ക് കാന്തം. ഒരു ഡിസ്കിൻ്റെ ആകൃതിയിലല്ലേ ഈ കാന്തം ഇരിക്കുന്നത്? അതെ, ഇതാണ് ഡിസ്ക് കാന്തം. ഇത് നോക്കൂ, റിംഗ് കാന്തം. നമ്മുടെ കയ്യിലിടുന്ന റിങ് മാതിരിയാണ് ഈ കാന്തങ്ങൾ ഇരിക്കുന്നത്.
മോതിരം മാതിരിയാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് റിംഗ് കാന്തം എന്ന പേര് വരുന്നത്. ഇതാണ് ആർക്ക് കാന്തം. കണ്ടോ, ആർക്ക് പോലെയാണ് ഇതിൻ്റെ ഇരിപ്പ്. ഇതാണ് സിലിണ്ടറിക്കൽ കാന്തം. ഇത് സിലിണ്ടർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഓരോന്നും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തരത്തിലാണ് അവയുടെ പേരുകൾ. ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് ചോദിച്ചാൽ അൽനിക്കോ ആണ്. നിക്കോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാന്തങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ആ അപ്പോൾ ഈ കാന്തങ്ങളെ കൊണ്ട് എന്താണ് ഉപയോഗം? എവിടെയൊക്കെയാണ് നമ്മൾ കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും കാണപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ട്. ടി വി, റേഡിയോ, മൈക്ക് സെറ്റുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടല്ലേ. ഈ ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് കാന്തങ്ങളാണ്. ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് സ്പീക്കറുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും കാന്തങ്ങളുണ്ട്. കാരണം എന്താ? അവ ശബ്ദം പുറത്തുവിടുന്നുണ്ടല്ലേ. കാന്തം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ നമുക്ക് കണ്ടെത്തി എഴുതാം. സൗണ്ട് ബോക്സിലെ സ്പീക്കർ വലുതും ഹെഡ്ഫോണിലെ ഉപയോഗിക്കുന്ന സ്പീക്കറില്ലേ അത് ചെറുതുമായിരിക്കും. കാരണം എന്താ? ആ രണ്ടിൻ്റെയും വലിപ്പത്തിന് വ്യത്യാസമുണ്ടല്ലേ. ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ ഏത് സ്പീക്കറായിരിക്കും ഉപയോഗിക്കുക? ആ വലിയ സ്പീക്കറായിരിക്കും അല്ലേ. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു സ്പീക്കറായിരിക്കുമോ? അല്ല. ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. അതാ ഇവിടെ കണ്ടോ, മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ചാപ അഥവാ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങളോ അല്ലെങ്കിൽ റിംഗ് രൂപത്തിലുള്ള അല്ലെങ്കിൽ റിംഗ് ട്യൂബുകളോ ആയിരിക്കും ഉപയോഗിക്കുക. കാരണം അത് അതിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ പ്രത്യേകതയ്ക്കും അനുസരിച്ചാണ് കാന്തങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. കാന്തങ്ങളുടെ ആകർഷണ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? ഒരുപോലെ അല്ല. അതുകൊണ്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ചാർട്ട് പേപ്പറിൽ അങ്ങിങ്ങായി ഇരുമ്പ് പൊടി വിതറിയിടുക. എന്നിട്ട് ഒരു ബാർ കാന്ത നൂലിൽ കെട്ടിത്തൂക്കി ഇരുമ്പ് പൊടിയിലേക്ക് കൊണ്ടുവരിക. എന്താണ് സംഭവിക്കുന്നത്? ആ കാന്തത്തിൻ്റെ ഇരുഭാഗങ്ങളിലേക്കും ഇരുമ്പ് പൊടികൾ പറ്റി പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നത് അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ അതായത് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് പോൾസ് എന്ന് മനസ്സിലായോ? കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുത്തുന്ന അഗ്രഭാഗങ്ങളാണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്, അഥവാ കാന്തിക ധ്രുവങ്ങൾ. വൃത്തം, റിങ്, യു തുടങ്ങിയ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾ കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം എപ്പോഴും ഒരേ ദിശയിലാണോ നിൽക്കുന്നത്? അതെ, ഒരേ ദിശയിലാണ് ഇവ നിൽക്കുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാര പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കൂ. ഇത് ഒരേ ദിശയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ്? എസ് എന്ന അഗ്രഭാഗം തെക്കോട്ടും എൻ എന്ന ഭാഗം വടക്കോട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ കാന്തങ്ങളിൽ വടക്കോട്ട് നിൽക്കുന്ന ഭാഗത്തിന് എൻ എന്നും മറ്റേ ഭാഗത്തിന് എസ് എന്ന് നമുക്ക് രേഖപ്പെടുത്താം. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാന്തങ്ങൾ ഇങ്ങനെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏത് സന്ദർഭങ്ങളിലൊക്കെയാണ് അറിയാമോ? കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന് വടക്ക് നോക്കി യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ കാന്തങ്ങളാണ് ഉപയോഗിക്കുക. കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നുണ്ട്. മഴ കാരണം സൂര്യനെ കാണുന്നില്ലെങ്കിൽ ഒരു ബാർ കാന്തമുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ദിശ കണ്ടുപിടിക്കാൻ ഇനി കഴിയുമല്ലോ. കഴിയും. കാന്തം ചില ലോഹങ്ങളെ ആകർഷിക്കുമെന്ന് നമ്മൾ മനസ്സിലായി. ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുമോ? നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളൊന്ന് നോക്കിയേ. ഇത് എൻ ഭാഗങ്ങളാണ്, ഇത് എസ് ഭാഗങ്ങളാണ്. കണ്ടോ, ഇത് എസ് ഭാഗമാണ്, ഇത് എൻ ഭാഗമാണ്, ഇത് എസ് ഭാഗമാണ്, ഇത് എൻ ഭാഗമാണ്, ഇത് എൻ എസ്, ഇത് എൻ എസ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ഒരേ തരത്തിലുള്ള ഭാഗങ്ങൾ തമ്മിൽ വികർഷിക്കുകയും എതിർദിശകൾ തമ്മിൽ ആകർഷിക്കുകയും ചെയ്യുകയാണ് കാന്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരേപോലുള്ള ദിശകൾ അതായത് എസ് എസ് ഇവ വികർഷിക്കപ്പെടും. എന്നാൽ എസും
എന്നും ചേർന്നാൽ എന്ത് ചെയ്യും? ആ ആകർഷിക്കുകയും ചെയ്യും. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ കൂട്ടുകാരെ. ഇവിടെ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കാണുന്നത് പോലെ ധ്രുവങ്ങൾ അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? ഇവ ആകർഷിക്കും, ഇതിലോ വികർഷിക്കും, ഇതും വികർഷിക്കും. കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർ, ഈ ഒരു തത്വം പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, മറന്നു പോകരുതേ. നമുക്കിനിയൊരു കാന്തം നിർമ്മിക്കാം. ദാ ഇവിടെ നോക്കൂ, ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. സൂചി ഒരു പ്രതലത്തിൽ വയ്ക്കുക. കാന്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ധ്രുവം കൊണ്ട് സൂചിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അമർത്തി ഉരസുക. കാന്തം ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് ആദ്യം ചെയ്ത പ്രവർത്തനം ആവർത്തിക്കുക. 15-20 പ്രാവശ്യം സൂചിയിൽ ഉരസണം. കാന്തത്തിൻ്റെ ഒരു ധ്രുവം കൊണ്ട് മാത്രം ഉരസുക. ഒരേ ദിശയിലേക്ക് മാത്രമായിരിക്കണം ഉരസേണ്ടതും. ഈ സൂചിക്ക് കാന്തിക ശക്തി ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ, മറ്റൊരു കാന്തം എടുത്ത് ഈ സൂചിയോട് അടുപ്പിച്ച് വന്നാൽ ഈ സൂചി എന്ത് ചെയ്യും? ആകർഷിക്കും. ഈ സൂചിയുടെ മറ്റേ ഭാഗം വികർഷിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാന്തത്തിന് എത്രത്തോളം ദൂരത്തിലുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും? ദാ ഇവിടെ കാണുന്ന പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. സൂചി തുലനം ചെയ്യും വിധം നൂലിൽ കെട്ടി തൂക്കിയിടുക. അതാ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ടോ. എന്നിട്ട് സ്കെയിലിൻ്റെ ഒരറ്റം സൂചിയുടെ അടിയിൽ വരത്തക്ക വിധം മേശപ്പുറത്ത് വയ്ക്കുക. താ ഇതുമാതിരി കൂട്ടുകാർ വായിച്ചു നോക്കിയതിന് ശേഷം ഈ ഒരു പരീക്ഷണം ചെയ്തു നോക്കുക. അപ്പോൾ എത്ര ദൂരം വരെയാണ് കാന്തത്തിൻ്റെ ആകർഷണ ശക്തി നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പരീക്ഷണം ചെയ്യുമ്പോൾ കേട്ടോ. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എല്ലാ കാന്തങ്ങൾക്കും ആകർഷണ ശക്തി ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, വലിപ്പമേറിയ കാന്തങ്ങൾക്ക് ഒത്തിരി ആകർഷണ ശക്തി കൂടുതലും വലിപ്പം കുറഞ്ഞ കാന്തങ്ങൾക്ക് ആകർഷണ ശക്തി കുറവുമായിരിക്കും. കൂട്ടുകാർക്ക് എവിടെ നിന്ന് കാന്തങ്ങൾ ലഭിക്കും? കളിപ്പാട്ടങ്ങൾ, ചില വാനിറ്റി ബാഗുകൾ, പേഴ്സ് തുടങ്ങിയവയിലൊക്കെ കാന്തങ്ങളുണ്ട്. അവയൊക്കെ കൂട്ടുകാർ പരിശോധിച്ച് അവയെല്ലാം കൂട്ടുകാരൊന്ന് ശേഖരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കാന്തം ഉപയോഗിച്ചൊരു കളിപ്പാട്ട് നിർമ്മിക്കാം. ദാ ഇവിടെ ഒരു കളിപ്പാട്ടം നിർമ്മിക്കാനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് കൂട്ടുകാർ കളിപ്പാട്ടം നിർമ്മിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒട്ടിച്ചേരുന്ന പാവ ഉണ്ടാക്കാം, ഒരു ഭാഗത്തേക്ക് മാത്രം നിൽക്കുന്ന പക്ഷി ഉണ്ടാക്കാം, അരി കാണുമ്പോൾ ഓടി വരുന്ന മത്സ്യത്തെ നമുക്ക് ഉണ്ടാക്കാം, തെക്കോട്ട് ചൂണ്ടി നിൽക്കുന്ന കൈ നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള ഒത്തിരി കളിപ്പാട്ടങ്ങൾ നമുക്ക് ഈ കാന്തം ഉപയോഗിച്ച് നിർമ്മിക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈ അധ്യായം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കാന്തത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും അകാന്തിക വസ്തുക്കളെന്നും തിരിച്ചറിഞ്ഞ് വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും അകാന്തിക വസ്തുക്കൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു. എന്താണ് കാന്തിക വസ്തുക്കൾ? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും കാന്തം വികർഷിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കൾ എന്ന പേരിലും അറിയപ്പെടുന്നു. വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കാന്തങ്ങളുടെ ഉപയോഗം തിരിച്ചറിഞ്ഞ് നമ്മൾ പട്ടികപ്പെടുത്താൻ പഠിച്ചു. കാന്തം ഉപയോഗിച്ച് കളിപ്പാട്ടം ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിലെ വിലയിരുത്താം തുടർ പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഒരേ വലിപ്പവും ആകൃതിയുമുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്ന് കാന്തവും മറ്റേത് ഇരുമ്പ് കഷ്ണവുമാണ്. ഇവയിൽ കാന്തമേത് ഇരുമ്പേത് എന്നിങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. ഒരു ആണി ഈ രണ്ട് വസ്തുക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക, കാന്തം ആണിയെ ആകർഷിക്കും. അടുത്ത രണ്ടാമത്തെ ചോദ്യം, രണ്ട് ബാർ കാന്തങ്ങൾ ആകർഷിച്ച് നിൽക്കുന്നു, ഒരു ധ്രുവം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി ധ്രുവങ്ങൾ അടയാളപ്പെടുത്തുക. എങ്ങനെ അടയാളപ്പെടുത്തും? വ്യത്യസ്ത ധ്രുവങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ എൻ ആയിരിക്കും, ഇവിടെ എസ് ആയിരിക്കും. ഇതുപോലെ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏത് കാന്തമാണ് സ്പീക്കറിൽ ഉപയോഗിക്കുന്നത്? സ്പീക്കറിൽ ഉപയോഗിക്കുന്നത് ദാ റിംഗ് കാന്തങ്ങളാണ്. അടുത്ത കൂട്ടുകാരുടെ പാഠപുസ്തകത്തിലെ തുടർ പ്രവർത്തനങ്ങളിലേക്കാണ് വരുന്നത്. ദാ ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ചോദ്യം കൂട്ടുകാർ വായിച്ചു നോക്കിയതിന് ശേഷം ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഏഴാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. ആകർഷിച്ചും വികർഷിച്ചും കാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്.
ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാം നന്നായി പഠിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.